الفاتحة. أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ്, സുന്നി കേരളയുടെ ആത്മീയ സാന്നിധ്യമായ ഷെയ്ഖുന ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഒരുപാട് കാലം ആ തണൽ ആസ്വദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവര് നമ്മളൊരു ബന്ധം കൂടിയാണ്. പ്രിയപ്പെട്ട നമ്മുടെ അനസ് സിദ്ദീഖി അൽ കാമിലി, ഈ സ്ഥാപനത്തിന്റെ ദഅവാ കോളേജിന്റെ പ്രിൻസിപ്പാളാണ്, ഞങ്ങളെ പുതിയാപ്പിളയാണ്, ബഹുമാനപ്പെട്ട അണ്ടോണ ഉസ്താദിന്റെ പേരക്കുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട അലി കുഞ്ഞു ഉസ്താദിന്റെ മോൻ അൻവർ സഖാഫി ശിരിയ, അല്ലാഹു എല്ലാവർക്കും മാഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. കുടുംബക്കാർ കൂടി ദ്വാരത്തിൽ വന്ന് പോകുമ്പോൾ പ്രശ്നമായിരിക്കും. അല്ലാഹു കുടുംബത്തിന്റെ ഖൈറും ബർക്കത്തും ഇസ്സത്തും റിഫഅത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തങ്ങളോട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ ക്യാൻസർ രോഗികളും പല രോഗികളും പല വിഷമങ്ങളും അനുഭവിക്കുന്നവർ ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ട് നമ്മളെ സദസ്സുകളിൽ വരുന്ന പലരും എല്ലാവർക്കും കൂടി തങ്ങൾ ദുആ ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ദ്വാരക്കണം. എല്ലാ സദസ്സുകൾക്കും കൂടി ഞങ്ങളും ദ്വാരക്കും ദ്വാരക്കും. മഗ്‌രിബിന് ശേഷം തുടങ്ങിയ മജ്‌ലിസാണ്. 5 മണിക്കൂർ കഴിഞ്ഞ് ഒരു പ്രഭാഷണമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് അറബിയിലും ഉറുദുവിലും മലയാളത്തിലും ഒക്കെ ഇവിടെ ഒരു വിട്ടു സലാത്തുകളും സലാമുകളും ലൈവായി കാണുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. വെള്ളിയാഴ്ച രാത്രി നമുക്കറിയാം, പരിശുദ്ധമായ ദുൽഹജ്ജ മാസമാണ്. അർദ്ധരാത്രിയാണ് ഇപ്പോൾ, ദുആക്ക് ഇജാബത്തുള്ള സമയം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ കുറേ ആളുകളെയും കൂടെ ദുആക്കാൻ പല പല ഇയ്യത്തുകളും പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഉറൂസിന് വേണ്ടി അരികളും ആടുകളുമായി പലരും ഏറ്റെടുത്ത് ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. കഴിഞ്ഞ വർഷം തങ്ങൾ ഉസ്താദ് ഇന്നലത്തെ ദിവസമാണ് വഫാത്തായത്. അള്ളാഹുവിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഒരു വർഷം പൂർത്തിയായി ഉസ്താദിന്റെ വഫാത്തിന് ശേഷം നമ്മൾ സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചാരിറ്റി ബോക്സ് ചില ആളുകളൊക്കെ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ് ഒരു പല സംഭാവനകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്, അതൊക്കെ തീർന്നിട്ടുണ്ട്. പുതിയ ഡൊണേഷൻ ബോക്സ് നമ്മൾ ഉസ്താദിന് വർഷം പൂർത്തിയായി 2 വർഷത്തിലേക്ക് കടന്ന ആദ്യത്തെ ദിവസമാണ് ഇന്ന്. അത് ബഹുമാനപ്പെട്ട സുഹൈല സഖാഫ് തങ്ങള് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി ഉപ്പള അത് ഏറ്റുവാങ്ങുന്നു. രണ്ടുപേരെയും ആദരപൂർവ്വം بسم الله الرحمن الرحيم. الله اكبر الله اكبر الله اكبر ولله الحمد. ആവശ്യമുള്ള ആളുകൾ ഓഫീസിൽ ബന്ധപ്പെടുക. നാളെ ജുമാക്ക് ശേഷം അനുസ്മരണ പ്രഭാഷണം നടക്കുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, നൂറുൽ ഉലമ തങ്ങൾ ഉസ്താദ് തുടങ്ങിയ നമ്മുടെ സദാത്തുക്കളുടെയും ഉലമാക്കളുടെയൊക്കെ അനുസ്മരണം നടക്കുന്നു. നാളെ മഗ്‌രിബിന് ശേഷം ഇവിടെ നിൽക്കുന്ന ഷാദുലി ഹൽക്ക, ഈ ഭാഗത്തൊക്കെ പരിചയം കുറവായിരിക്കും. അതിപ്പം പരിചയപ്പെടുത്തുന്നില്ല, നേരിട്ട് നമുക്ക് കണ്ട് അനുഭവിക്കാം. ബോഡി ലേഗഞ്ചിലൂടെ അള്ളാഹുലി കടക്കുന്ന ഒരു ദിക്ര ഹൽക്കയാണ്. അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റും കൂടിയാണ് ബഹുമാനപ്പെട്ട സുഹൈല സഖാഫ് തങ്ങൾ. ഒരു മുർദക്ക് മാത്രമല്ല നേതൃത്വം നൽകുന്നത്. പിന്നെ മജ്‌ലിസിന്റെ വാർഷികം കൂടിയാണ്. ഉസ്താദിന് വഫാത്തിന് ഉസ്താദിന് അതൊക്കെ ഓർമ്മപ്പെടുത്തിയതാണ്. വലിയ ഇഷ്ടമുള്ള ഒരു മജ്‌ലിസാണ്. ലോകത്ത് നടക്കുന്ന മജ്‌ലിസിൽ 1 നമ്പറാണ് മുത്തനബിയുടെ മദഹ് പറയുന്ന മജ്‌ലിസ്. അതിൽ ലോകപ്രസിദ്ധമായ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ബൈത്തുകളാണ് ബുർദ. അത് തങ്ങൾ ഉസ്താദ് സ്വപ്നത്തിലൂടെ അറിയിച്ച് ഉസ്താദ് സുഖമില്ലാത്ത കടൽ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തി. ബഹുമാനപ്പെട്ട അഷ്റഫ് മുസ്ലിയാര് നമ്മളെ ഉസ്താദിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട വീരാംഗ ഉസ്താദിന്റെ മകൻ കൂടിയാണ്.
നല്ല അർത്ഥവർത്തായ പാട്ടുകൾ നമ്മളെ ആഹ്റത്തിലേക്ക് മനസ്സ് നയിപ്പിച്ച ബഹുമാനപ്പെട്ട അള്ളാഹു ഹാഫിദ് ദർഗായിസ് മുൻകുമാറാവട്ടെ. എല്ലാ തിങ്കളാഴ്ച രാത്രിയും അതുപോലെ വെള്ളിയാഴ്ച രാത്രി നമ്മൾ ഉസ്താദിന്റെ ഹളറത്തിൽ വെച്ച് ബുറുദ നടക്കാറുണ്ട്. ഇതിലേക്ക് നിങ്ങൾ സംബന്ധിക്കണം. ഞായറാഴ്ച 18 രാവിലെ 10 മണിക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ അടങ്ങിയ നോട്ടീസ് നിങ്ങളുടെ കൈകളിൽ എത്തിയിട്ടുണ്ടാവും. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പലരും ദുആ ചെയ്യാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഉസ്താദിന് മുഖാമില് വുഹൂർ വഹുപ്പിക്കാൻ നമ്മൾ ഉസ്താദിന് വലിയ ഇഷ്ടമുള്ള സുഗന്ധം, അതിനൊരാള് പട്ടോളിയുള്ള ഒരു സഹോദരൻ പ്രത്യേകം വലിയ നല്ല സംഖ്യ വിലയിരുന്ന സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ അയ്യകളും ആടുകളുമായി പല വിഷയങ്ങൾ ഇവിടെ നിയ്യത്താക്കിക്കൊണ്ട് ഈ മഹത്തായ മജ്ലിസിൽ പ്രത്യേകം വരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സദസ്സിൽ നമ്മുടെ ആജിമാരൊക്കെ ഉണ്ട്, ബഹുമാനപ്പെട്ട ഏഷ്യൻ ആജി, അതുപോലെ തന്നെ ചൗക്കത്താജി, അതുപോലെ ഇ കെ അബൂബക്കർ ഹാജി കടമ്പാർ തുടങ്ങി ഇബ്രാഹിം ഹാജി, ഒരുപാട് ഉമറാക്കൾ ഉലമാക്കൾക്ക് നമ്മുടെ സദസ്സിലുണ്ട്. ഹലീമ എന്ന സഹോദരി വിദ്യാപുരത്ത് ഭരണപ്പെട്ടു. അതുപോലെ നമ്മുടെ ബുസൂട്ട് പാലത്തിന്റെ അപ്പുറത്ത് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഖലീലുൽ ബുഖാരി തങ്ങള്, അതുപോലെ തന്നെ സഹീറുൽ ബുഖാരി തങ്ങളൊക്കെ ഹജ്ജിലാണ് ഉള്ളത്. അടുത്ത് തന്നെ ഇവിടേക്ക് എത്തും. സലാം അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മൗഹറിന്റെ സെക്രട്ടറി ജലാൽ തങ്ങളും അവർകൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഈ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു, ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങൾ ഉസ്താദ് അവരുകൾക്ക് ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് ദർജയെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവിടുന്ന് നെഞ്ചിലേറ്റിയ ഏറ്റവും വലിയ അവിടുത്തേക്ക് ഇഷ്ടമുള്ള ഒന്നാണ് ഖസീദത്തുൽ ബുർദ എന്ന് പറയുന്നത്. എല്ലാ വെള്ളിയാഴ്ച രാവും ഉസ്താദിന്റെ ഹളറത്തിൽ വെച്ച് സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുകയാണ്. എന്ത് ആവശ്യമുണ്ടെങ്കിലും ആ സദസ്സിൽ വെച്ച് നമ്മുടെ ആവശ്യങ്ങൾ ബോധിപ്പിച്ചാൽ അള്ളാഹു പൂർത്തിയാക്കി തരും. കാരണം കഴിഞ്ഞ വർഷം കോഴിക്കോട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് കിടക്കുമ്പോൾ അന്ന് ICU ഡോക്ടർമാരുടെ നിർദ്ദേശം കുറച്ച് ദിവസത്തേക്ക് സംസാരിക്കാൻ പാടില്ല എന്നായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽമായ എ പി ഉസ്താദ് കാണാൻ വന്നു. ICUയിലേക്ക് കയറുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവിടുന്ന് എഴുന്നേറ്റിരുന്നിട്ട് ഇങ്ങോട്ടേക്ക് സലാം ചെല്ലാൻ പോകുമ്പോൾ ഉസ്താദ് പറഞ്ഞു മുണ്ടിപ്പോകാൻ പാടില്ല, ഞാൻ പറയുന്ന മാത്രം കേട്ടാൽ മതി, സംസാരിക്കാൻ പാടില്ല, അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ഉസ്താദ് അവിടെ ഇരുത്തി. ഉസ്താദ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവിടുന്ന് തിരിച്ചിങ്ങ് പോന്നപ്പോ ഉസ്താദിനോട് പറഞ്ഞു എന്നെ ഒന്ന് ICU റൂമിലേക്ക് മാറ്റണം. അപ്പൊ ഉസ്താദ് പറഞ്ഞത് സംസാരിക്കാൻ പാടില്ല, മുണ്ടാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഷാലൂബിനോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ തൽക്കാലം റൂമിലേക്ക് മാറ്റാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം റൂമിലേക്ക് മാറ്റി. റൂമിലേക്ക് മാറ്റിയപ്പോ ഞങ്ങളോട് പറഞ്ഞു എന്നെ ഒന്ന് മന്ത്രിക്കണം. എന്ത് മന്ത്രിക്കണം? ഖസീദത്തുൽ ബുർദ ചൊല്ലി മന്ത്രിക്കണം. അതിന്റെ മുമ്പും ശേഷം വേറെ ഒന്നും വേണം. മഹാനായ ഇമാമുൽ അൽബുസൂരി റളിയല്ലാഹു അൻഹു എന്ത് ഇഷ്ക് വെച്ചുകൊണ്ടാണോ അവിടുന്ന് ബുർദ ചൊല്ലിയത്, ആ ബുർദയുടെ വരി മാത്രം മന്ത്രിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് മന്ത്രിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ജമാൽ ഫാദലി ഇവിടുത്തെ ഉസ്താദായ എന്റെ ഹാദിമായിരുന്നു, അദ്ദേഹത്തോട് മന്ത്രിക്കാൻ പറഞ്ഞു. അങ്ങനെ റൂമെന്ന് മന്ത്രം തുടങ്ങി. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന് ഖസീദത്തുൽ ബുർദ ചൊല്ലി മന്ത്രിച്ചു മന്ത്രങ്ങ് തുടങ്ങിയപ്പോ മന്ത്രം തുടങ്ങുന്ന അങ്ങോട്ട് എത്തിയ സമയത്ത് രണ്ട് ഫസ്ലു കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പിന്നെ നല്ല ദർസ
ഈ ബുറുദജല്ലി മന്ത്രിക്കനാളോട് പറയാണ് നിക്ക് 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 ആ പറഞ്ഞതെന്താണ് മനസ്സിലായോ? ബഹുമാനപ്പെട്ട ഭൂസൂരി ഇമാമിന്റെ മനസ്സിന്റെ അടിത്തട്ടിയ അവിടുത്തെ മനസ്സിൽ കൊണ്ട ആശയങ്ങളാണ് ആ പറഞ്ഞെന്താണെന്ന് തിരിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദർസാവിടെ അങ്ങോട്ട്, പിന്നെ അവിടെ മന്ത്രമില്ല. പിന്നെ ഞങ്ങൾ കാണുന്ന അവസ്ഥ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർകള് ആ വരികളിലേക്ക് കടന്നപ്പോ പൊട്ടി പൊട്ടി കരഞ്ഞ് ചെറിയ പ്രസവിച്ച കുട്ടി കരയുന്നത് പോലെ വാവിട്ട് കരഞ്ഞു കരഞ്ഞ് പൾസക്കം മുഴുവനും കൂടി അങ്ങോട്ട് ഒന്നുമല്ലാതായി ബഹുമാനപ്പെട്ടവർ ഒരിഞ്ഞ കരച്ചിൽ കരഞ്ഞുകൊണ്ട് ദർശനം എടുത്താണ് മന്ത്രിക്കാൻ ഏൽപ്പിച്ചാൽ അവിടുന്ന് അങ്ങോട്ട് മന്ത്രം നിർത്തി. കാരണം എന്താണ്? ആ സമയത്ത് ഓർമ്മ വരുന്നത് മഹാനായ സയ്യിദുന റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മുത്തുനബിയെ കാണാൻ ആശിച്ച് 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 എല്ലാ ചെക്ക് പോസ്റ്റൊന്നും തടഞ്ഞു വെച്ചു. കാരണം റസൂലുള്ളാഹി തങ്ങളെ എല്ലാ ദിശക്ക് വെച്ച ആളാണ്, അങ്ങോട്ട് കടത്താൻ കൂടുതൽ റസൂലുള്ളാഹി തങ്ങൾ ഓർഡറാണ്. കാരണം അവിടുന്ന് വന്നാൽ ഞാൻ എഴുന്നേൽക്കേണ്ടി വരും. മഹാനായ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവസാനം ഒരു വിറക് ചുമന്നു കൊണ്ടുപോകുന്ന ആള്, ഏറ്റവും വിശാലമായ ചരിത്രം നമുക്കറിയാം. ആ വിറക് കെട്ടിന്റെ ഉള്ളിൽ നിന്ന് റഷീദുൽ ബഗ്ദാദി തങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് ചെക്ക് പോസ്റ്റിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ പൊട്ടിയപ്പോഴാണ് ബഹുമാനപ്പെട്ടവരവിടെ തടഞ്ഞു വെച്ചത്. ആയിഷ്കിന്റെ ലോകത്താണ് മഹാനായ തങ്ങൾ ഉസ്താദ് അവരുകൾ ബുറുദജല്ലി മന്ത്രിക്കുമെന്ന് ദർശനം നടത്തിയിട്ട് റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ മഹാനവരുകൾ അവിടുത്തെ ഹളറത്തിൽ വെച്ചിട്ട് ദുആ ചെയ്യുമ്പോ അതിന് വേറെ തന്നെ പ്രത്യേകതയുണ്ട്. സുഹൃത്തുക്കൾ, അള്ളാഹു കബൂൾ ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ ആ വെള്ളിയാഴ്ച രാവിലെ മജ്ലിസിൽ വന്ന് നിങ്ങൾ ഇരുന്നോ, അവിടുന്ന് ബുറുദജല്ലി മനസ്സിൽ ദുആ ചെയ്ത് പോയിക്കോ, അത് വലിയ ഉത്തരം ഉണ്ടാവും. തീർച്ചയാണ്. കാരണം എന്താ അറിയോ? അവിടുന്ന് വഫാത്തിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചു പോയിട്ടുണ്ട്. ശരിയായ നിലക്ക് തന്നെ മനസ്സമാധാനമുള്ള നല്ല നല്ല വാക്കുകൾ. ഇന്നിപ്പോ ഞാൻ വരുമ്പോ നമ്മുടെ വില്ലേജ് ഇബ്രാഹിം കാ, അദ്ദേഹം ബാംഗ്ലൂരിൽ ഏഴോളം സ്ഥാപനങ്ങൾ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, അള്ളാഹു നല്ല നിയമത്ത് കൊടുക്കട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നേരത്തെ എന്നോട് വിളിച്ച് പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് പറയാണ്, വഫാത്തിന്റെ ഒരാഴ്ച മുമ്പ് ഇബ്രാഹിം കാരെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് വിളിച്ചിട്ട് പറയാണ്, നിങ്ങള് എന്റെ സ്ഥാപനത്തിന് സഹായിക്കുന്നത് നാം പോയാലും നിർത്താൻ പാടില്ല. എന്റെ സ്ഥാപനത്തിന് സഹായിക്കുന്ന സഹായം എന്റെ പ്രതിനിധികളായി എന്റെ കുട്ടികൾ അങ്ങോട്ട് വരും, അവർക്ക് നല്ലതുപോലെ നിങ്ങൾ ആ സഹായം നിലനിർത്തണം. ഒരാഴ്ച മുമ്പ് വഫാത്തിന് മുമ്പ് വിളിച്ച് പറയാം. ഇങ്ങനത്തെ ഒരുപാട് സംഭവം ഉണ്ട്. നിങ്ങൾ നേരം വെളുക്കുന്നവരെ ഇരിക്കുന്ന പറഞ്ഞാൽ ഞാൻ അങ്ങ് പറയും, അത്രത്തോളം പറയാനുണ്ട്. നിങ്ങൾ ഞാൻ പോയാലും നിർത്താൻ പാടില്ല. നിങ്ങളെ കൊടുക്കുന്നത് ഞാൻ, എന്റെ മക്കൾ വന്നാൽ എന്റെ പ്രതിനിധികൾ വന്ന് അത് കൊടുത്തുകൊണ്ടിരിക്കണം. വഫാത്തിന്റെ ഒരാഴ്ച മുമ്പ് ഫോൺ വിളിച്ച് പറയാം. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. ഇന്നിപ്പോ എന്റെ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് വല്ലാതെ സ്നേഹിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. എല്ലാരെയും സ്നേഹിക്കുന്നവരാണ്, ഓരോരുത്തരും പറയും അത് മഹാന്മാർ അങ്ങനെയാണ്. അവരെ കൈ പിടിച്ചാൽ എന്നോടാണ് കൂടുതൽ ഇഷ്ടം. റസൂലുള്ളാഹി തങ്ങൾ ഒത്തിരി സ്വഹാബത്ത് പറയാണ്ട് എന്നോടാണ് കൂടുതൽ ഇഷ്ടം, എന്നോടാണ് കൂടുതൽ ഇഷ്ടം. അത് മഹാന്മാരോട് ബന്ധമാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് വല്ലാതെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്, നമ്മുടെ അബ്ദുറഹ്മാനും കുടുംബവും ഫാമിലി. അള്ളാഹു ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാർക്കും ഉപ്പാക്കും അള്ളാഹു എല്ലാ സന്തോഷം നിലനിർത്തി കൊടുക്കട്ടെ. അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഞങ്ങളെ മുമ്പിൽ വെക്കുകയാണ്. മഹാനായ തങ്ങൾ ഉസ്താദ് അവർകൾ ഇന്നും പല ആൾക്കാരും പറയുന്നത്, ഇന്നിപ്പോ എന്നോട് പറഞ്ഞ ഒരുപാട് ആൾക്കാർ പറഞ്ഞത്, വഫാത്തായി മക്ബറയിൽ കിടക്കുന്നെങ്കിലും ഇവിടെ തന്നെ ഉള്ളതുപോലെ തോന്നുന്നു, റൂമിൻ്റെ ഉള്ളിൽ ഉള്ളതുപോലെ തന്നെ തോന്നുന്നു. ആ ഒരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ട്. ആ കുടുംബം എന്നോട് പറയാണ്, ബഹുമാനപ്പെട്ടവർ കഴിഞ്ഞ വർഷത്തിന്റെ ആ നോമ്പിന് മുമ്പ് മുന്നേത്ത വർഷം ഉംറക്ക് പോയ സമയത്ത് ജീസാനിൽ പോയി അവരുടെ റൂമിൽ പോയി ആ ആൺമക്കളെ മുഴുവനും വിളിച്ചിരുത്തി തങ്ങൾ ഉസ്താദ് കട്ടിന്റെ മേലെ ഇരുന്നു കുട്ടികളെ മുഴുവനും താഴെടുത്തിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട് ഇപ്പൊ പറഞ്ഞു, ഇനി എന്നെ കിട്ടൂല. ഞാൻ നാട്ടിൽ പോയാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുത്തുണ്ടാവില്ല, നിങ്ങൾക്ക് എന്നെ കാണാനും കഴിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടോ പറഞ്ഞോ. 3 മണിക്കൂറോളം ഓരോ കുടുംബത്തിന്റെ കാര്യവും ജോലിയുടെ കാര്യവും അവിടെ ഇരുന്ന് എണ്ണി എണ്ണി പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് മുഴുവനും ചർച്ച ചെയ്തിട്ട് ഇപ്പോ തന്നെ പറഞ്ഞു തീർത്തോ, ഞാൻ അതിന്റെ പ്രതിവിധിയൊക്കെ പറഞ്ഞുതരാന്നാണ്. കുട്ടികൾക്ക് നസീഹത്ത് കൊടുത്ത് ഉപദേശം കൊടുത്ത് ജീസാനിൽ നിന്ന് ജിദ്ദയിലേക്ക് വന്നു. ജിദ്ദയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ അബ്ദുറഹ്മാന്റെ അനുജൻ നമ്മുടെ കാസിമിനോട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, മോനെ നീ ഇപ്പോൾ എന്നോട് നിന്റെ ഒരുപാട് സങ്കടങ്ങൾ പറയുന്നു, നിന്റെ ഒരുപാട് വേവലാതി പറയുന്നു, നിന്റെ ഒരുപാട് വിഷമങ്ങൾ പറയുന്നു. ഞാൻ അതിന് നിനക്ക് പ്രതിവിധി പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ചേ നാ പോകും, ഞാൻ ഈ ലോകത്തോട് വിട പറയും. ഞാൻ മരിച്ചാലും നീ ബേജാറാകേണ്ടതില്ല. ഞാൻ മരിച്ച് കബറിൽ കിടക്കുമ്പോ എന്റെ കബറിന്റെ അടുത്ത് വന്നിട്ട് നീ ഇപ്പോൾ എന്നോട് പറയുന്നത് പോലെ ഇതേ മലയാള ഭാഷയിൽ എന്റെ കബറിന്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞോ, ഞാൻ അത് കേൾക്കും. നിങ്ങൾക്ക് ഞാൻ അതിന് പരി
പരിഹാരം തരുമെന്ന് മഹാനായ തങ്ങളുടെ ഉസ്താദ് ഫാസിമിനോട് പറഞ്ഞ കുട്ടി ഇവിടെ ഉണ്ട്. മഹാന്മാർക്ക് എന്തൊരു പവനാണല്ലോ കൊടുത്തത്. നീ എന്നോട് ഇപ്പൊ പറയുന്നത് പോലെ ഞാൻ മരിച്ചാലും എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് മലയാളത്തിൽ പറഞ്ഞു ഞാൻ അതിന് പരിഹാരം കാണിച്ചു തരും. മാഷാ അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. എത്ര 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 അടയാളങ്ങളാണ് ഈ കഴിഞ്ഞ റമദാന്റെ തൊട്ടുപിന്നത്തെ റമദാനിലാണല്ലോ അവിടുന്ന് 21-ാം രാവിലെ വന്നിട്ട് എല്ലാ മുഅ്മിനീങ്ങളെയും നിർത്തിയിട്ട് ഒരു കുപ്പി തേനെടുത്ത് പറഞ്ഞ വാക്ക് ഇന്നും കാതുകളിൽ വന്ന് അലയടിക്കുകയാണ്. ആ ഒരു കുപ്പി തേൻ പിടിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് ഇനി നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, ഇതുപോലുള്ള ഒരു ദേനി എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവിടുത്തെ കയ്യിൽ നിന്ന് ആ തേനി ഇനി കിട്ടാൻ നാളെ സ്വർഗത്തിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തൊരു മുന്നറിയിപ്പുള്ള വഫാത്താണ്! സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹാനോന്റെ മഹാനുഭാവിന്റെ കൂടെ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ചു കൂടാൻ പടച്ചുറപ്പ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ മദത് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ, ഞങ്ങളെ കുടുംബത്തിന് നീ നൽകണം റഹ്മാനെ. അവരെ മക്കളിലും മക്കളിലും അതുപോലെ തന്നെ ഒരുപാട് മുഹബ്ബീങ്ങൾ നാട്ടിലും ഗൾഫിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവർ. പടച്ചിറപ്പെ അവരിലെല്ലാം നീ ആ മദത് നീ എത്തിക്കണം റഹ്മാനെ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. ബഹുമാനപ്പെട്ട സൽമാനിൽ ഫാരിസി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഭാര്യനോട് പറഞ്ഞത്, പെണ്ണെ നീ ഒരു ബക്കറ്റിൽ ഒരല്പം സുഗന്ധമെടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് എൻ്റെ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തും കൊടയണം, ഒരു അതിഥി വരുന്നുണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാ. ഭാര്യ പറഞ്ഞു അത് മാത്രം മതിയോ, വേറെ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടേ. വലാക്കി വഹിബുവിന തീബ, നിന്റെ ഭക്ഷണവും വെള്ളവും പത്തിരിയൊന്നും ഇഷ്ടപ്പെടുന്ന പോലെയല്ല, ഒരു സുഗന്ധം ഇഷ്ടപ്പെടുന്ന അതിഥികളാണ്, അവരിപ്പം വരും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സൽമാനിൽ ഫാരിസി തങ്ങളുടെ ഭാര്യ ആ സുഗന്ധം ബക്കറ്റിൽ കലക്കിയിട്ട് വീടിൻ്റെ നാനാഭാഗത്തും കുറഞ്ഞു വന്നു. പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ ഉളു എടുക്കട്ടെ. ഉളു എടുത്ത് ആ അതിഥിയെ സ്വീകരിക്കാൻ ഞാൻ റൂമിലോട്ട് പോവാണ്. ഇപ്പം നീ റൂമിലേക്ക് വരരുത്, എന്നെ തുടരരുത് എന്നും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സൽമാനിൽ ഫാരിസി തങ്ങൾ പോയി റൂമിന്റെ ഉള്ളിൽ കടന്നു. കുറേ സമയം ഭാര്യ പുറത്തു നിന്നു, അതിഥികൾ കാണാനില്ല. എവിടെയാണ് അതിഥികൾ വരുമെന്ന് പറഞ്ഞിട്ട് ഒരു വിവരമില്ല. ബഹുമാനപ്പെട്ട സൽമാനിൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ആ റൂമിന്റെ കതകിന് ഭാര്യ വന്ന് മുട്ടിയിട്ടും തുറക്കുന്നില്ല. അവസാനം ഭാര്യ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് കടന്നു നോക്കിയപ്പോ ഇന്നലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനവറുകൾ സുഗന്ധം പൂശിയിട്ട് ഏറ്റവും കൂടുതൽ സുഗന്ധം ഇഷ്ടപ്പെടുന്ന മാലാഖമാരുടെ നേതാവായ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം സുഗന്ധം ഇഷ്ടപ്പെട്ട് ലോകത്തോട് ഒരുപാട് മഹാന്മാർ നേരത്തെ വിവരമറിയിച്ച് അതിന് ഒരുങ്ങിക്കിടന്ന മഹാന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് ബുഖാരി തങ്ങൾ ഉസ്താദ്. അവരുകൾ വഫാത്തിന്റെ കുറഞ്ഞ സമയം മുമ്പാണ് ബഹുമാനപ്പെട്ട ജലാൽ തങ്ങൾ ഉസ്താദ് ഒരു തുണിക്കഷ്ണത്തിൽ നല്ല അത്ര സുഗന്ധം പൂശിയിട്ട് അവിടുത്തെ കയ്യിൽ കെട്ടിക്കൊടുത്ത് കുറച്ച് സമയം ഇങ്ങനെ പിന്നെ വഫാത്തായി അല്ലേ. വലിയ അടയാളങ്ങളാണ് അത്, അറിയിപ്പ് മുന്നറിയിപ്പ് അവർ കൊടുക്കുന്ന മഹാന്മാരുടെ മുന്നറിയിപ്പുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ഒന്നിച്ച് നാളെ സ്വർഗത്തിലെത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ട് ഗൾഫിൽ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും, ബോംബെയിലും പൂനെയിലും അതുപോലെ ബാംഗ്ലൂരിലും മദ്രാസിലുമായി നമ്മുടെ ഒരുപാട് പ്രവർത്തകന്മാർ സൗദിയിലും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും അതുപോലെ തന്നെ മസ്ജിദിലും ഒരുപാട് നമ്മുടെ പ്രവർത്തകന്മാർ ഇന്ന് തന്നെ ഈ പരിപാടിക്ക് വേണ്ടി വിദേശത്തു നിന്നും അതുപോലെ ബോംബെയിൽ നിന്നും പൂനെയിൽ നിന്നും ഒക്കെ വന്ന നമ്മുടെ ഒരുപാട് പ്രതിനിധികളുണ്ട്, പ്രവർത്തകന്മാരുണ്ട്. മദ്ഹറിന് വേണ്ടി ഓടി ചാടി പ്രവർത്തിക്കുന്നവർ മാസത്തിൽ സ്വലാത്ത് പൂനെയിലും ബോംബെയിലൊക്കെ നടത്തി അതിന്റെ പ്രവർത്തകരായി വല്ലതും കിട്ടിയാൽ മദ്ഹറിലേക്ക് അയച്ചു തരുന്ന പ്രവർത്തകന്മാർ അങ്ങനെ പലരുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സഹായിച്ചതിലേക്ക് സഹായം നൽകിയവരുണ്ട്. അതുപോലെ ഒരുപാട് സഹായങ്ങൾ നൽകിയ നമ്മുടെ ഷൗക്കത്ത് തൂവക്കുന്ന്, അതുപോലെ തന്നെ നമ്മുടെ കുടകിലുള്ള ലത്തീഫ്, അതുപോലെ തന്നെ നമ്മുടെ ഖത്തറിലുള്ള നമ്മുടെ അലി കുറ്റിയാടി, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ പലരും സഹായിച്ചവരുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ആ മുഴുവൻ ആൾക്കാർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നിഅമത്തും അല്ലാഹു തആല ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന ബുർദ മജ്‌ലിസിന് ആത്മാർത്ഥതയോടെ വന്ന് കൂടുക. അവിടുത്തെ ഹദറത്തിൽ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വെക്കുന്ന സമയം പടച്ച റബ്ബ് അവരെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അതിൽ എളുപ്പം നൽകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ഭാര്യ ഞങ്ങൾക്ക് ഭാര്യയുടെ ഉമ്മ അല്ലാഹു തആല അവർക്ക് എല്ലാവിധ ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു കൊടുക്കട്ടെ. മനസ്സമാധാനം അല്ലാഹു
അള്ളാഹു കൊടുക്കുമാറാവട്ടെ. അവരൊക്കെ പൊരുത്തത്തിൽ വളരെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഞങ്ങൾ ഉസ്താദിന്റെ ഉമ്മ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ അനുജന്മാർ, അവിടുത്തെ കുടുംബങ്ങൾ, അവിടുത്തെ ബന്ധുമിത്രാദികൾ, മക്കള്, അതുപോലെ തന്നെ അവരുടെ പേരമക്കൾ എല്ലാവർക്കും ഇതിന്റെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ജനാലിതങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ മകൻ ഷഹീർ തങ്ങൾ ഹജ്ജിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സഈദ് സിറാജുദ്ദീൻ അൽ ഖാദിരി ഐലക്കാട് റളിയല്ലാഹു അൻഹു, കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു, എന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട ശീഫന സി പി ഉസ്താദ് ഖദ്ദസല്ലാഹു സറഹുൽ അസീസ്, അവരുടെ ആണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സി പി ഉസ്താദിന്റെ ആണ്ട് വരുന്ന 17-18 തീയതികളിൽ ഉസ്താദിന്റെ വീട്ടിൽ നടക്കുകയാണ്, പറമ്പിൽ നടക്കുകയാണ്. ആ മഹാന്മാരൊക്കെ പേരിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെയും കരുതി, തങ്ങൾ ഉസ്താദിന്റെ വല്യപ്പയും വഫാത്തായ ദിവസം അതേ ദിവസമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവരുകൾ വഫാത്തായത്. അവരെല്ലാവരെയും കരുതിക്കൊണ്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നു. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം. സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വ ലം യൂലദ് വ ലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വ ലം യൂലദ് വ ലം യകുൻ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والنار. بسم الله الرحمن الرحيم. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه جميلا جزيلا دائما بدوام ملك الله. حمدا يوافي نعمه ويكافي مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. شجره الاصل النورانيه ولمحه القبضه الرحمه وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهجة السنية والرتبة العلية من درجة النبيون تحت لوائه فأمن وليه وصل وسلم وبارك عليه وعلى آله وصحبه عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت وسلم تسليما كثيرا كثيرا. والحمد لله رب العالمين. اللهم ارزقنا وارزق من معنا وارزق من عاننا وارزق من نوسوانا للحج والعمرة والزيارة مع الصحة والعافية كرات بعد مرات يا رب العالمين. اوصل اللهم مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا إلى حضرة حبيبنا وشفيعنا ومرشدنا
مرشدنا ومنجينا وهادينا وقرة عيننا وثمرة فؤادنا المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والصديقين والشهداء والصالحين خصوصا منهم وإلى حضرات سادات البدريين والحديين سائر الصحابة والقرابة رضوان الله تعالى عن كل واحد منهم أجمعين وإلى حضرات مشايخنا ومشايخ مشايخنا ومشايخ سلسلة القادرية الدفاقية ونكشبندية والصخروردية والشاذلية وأصولهم وفروعهم رضوان الله تعالى عن كل واحد منهم أجمعين وإلى حضرات من دفنوا في هذه القرية في هذه البلدة من الأولياء والصالحين قدس الله وسرارهم يا الله خاصة وإلى حضرة سيدي وشيخي السيد محمد عمر الفاروق البخاري قدس الله سره العزيز اللهم وإلى حضرات من نويناهم يا الله اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وعزا على عزهم وكرامة على كراماتهم لديك يسر لنا أمورنا وأرواح لقلوبنا وأبداننا في الدين والدنيا والآخرة إنك على كل شيء قدير يا الله يا الله يا مجيب يا الله يا سميع يا الله ഞങ്ങൾ സാധുക്കളാണ് അല്ലാ പാപികളാണ് അല്ലാ ദോഷികളാണ് അല്ലാ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി നിരവധി തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയവരാണ് അല്ലാ മണിക്കൂറുകളോളം നിന്റെ ഹബീബായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് അവിടുത്തെ മദ്ഹികൾ ചൊല്ലി ഒരുമിച്ച് കൂടി സംസതി തട്ടിക്കളയല്ല അല്ലാ അല്ലാഹുവേ പാപികളായ സാധുക്കളായ എല്ലാ ദോഷവും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ മുഴുവൻ പാപങ്ങളും നീ കരിച്ചു കളയണേ അല്ലാ മുഴുവൻ ദോഷങ്ങളും ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണേ അല്ലാ സുഷ്ട ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ കാമിലായ ഈമാൻ നൽകണേ അല്ലാ ഇഖ്ലാസ് നൽകണേ അല്ലാ തഖ്‌വ നൽകണേ അല്ലാ ورع نلغنه الله سل سبابികളാക്കണ الله نافيا علم نلغنه الله ഹൃദയം നന്നാക്കി തരണ الله نافيا علم نلغنه الله ഹൃദയം നന്നാക്കണ الله قلب നന്നാക്കണ الله ഇബാദത്തിന്റെ തൗഫീക് നൽഗണ الله حضور القلب نلغنه الله خشوع القلب نلغنه الله മരണം വരെ നിന്ന് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക് നൽഗണ الله ഇബാദത്തിനോട് താൽപര്യം വർദ്ധിപ്പിച്ചു തരണേ അല്ലാ ഞങ്ങളെ അള്ളാഹുകളെ നീ എല്ലാ തിന്മയിൽ നിന്നും കാക്കണേ അല്ലാ ഞങ്ങളെ മുഴുവനും നീ സംരക്ഷിക്കണേ അല്ലാ ഞങ്ങളെ ഓരോ പ്രവർത്തനങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ നീ പൊരുത്തപ്പെട്ട ഹറക്കാത്ത് സകനാത്തുകളാക്കണേ അല്ലാ ഞങ്ങളെ ഹറക്കാത്ത് സകനാത്തുകൾ നിന്റെ ദിക്റിലും ഫിക്റിലും ശുക്റിലും ആക്കി തരണേ അല്ലാ റബ്ബേ ഞങ്ങളെ അഖ്വാലുകളെ നീ ലായിയാക്കി കളയല്ല അല്ലാ നിന്റെ അടുക്കൽ കബൂൽ ഉള്ളവരാക്കണേ അല്ലാ സ്വീകാര്യതയുള്ളവരാക്കണേ അല്ലാ ഞങ്ങൾ സാധുക്കളാണ് അല്ലാ പാപികളാണ് അല്ലാ അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ല അല്ലാ മഹാന്മാരായ നിന്റെ സദാതീങ്ങൾ നീ ബഹുമാനിച്ച ആലിമീങ്ങൾ അല്ലാഹുവേ മുതഅല്ലിമീങ്ങൾ നിന്റെ മഹത്വമുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹികൾ എല്ലാം ചൊല്ലിയ ബഹുമാനമുള്ള സദസ്സിൽ വെച്ച് ഞങ്ങൾ കൈമലർത്തുന്നു അല്ലാ വെള്ളിയാഴ്ച നീ തട്ടിക്കളയല്ല അല്ലാ കബൂല് നൽകണേ അല്ലാ ഈ സദസ്സിൽ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട് അല്ലാ ഭക്ഷണം നൽകിയവരുണ്ട് അല്ലാ മാംസം നൽകിയവരുണ്ട് അല്ലാ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിച്ചവരുണ്ട് അല്ലാ അല്ലാഹുവേ നമ്മുടെ കുട്ടികൾക്ക് അരി നൽകുന്നവരുണ്ട് അല്ലാ ഭക്ഷണം നേർച്ചയാക്കുന്നവരുണ്ട് അല്ലാ സലാത്തിലേക്ക് നേർച്ച നൽകുന്നവരുണ്ട് അല്ലാ ഈ ഉറൂസിലേക്ക് ഒരുപാട് ഒരുപാട് സംഭാവന നൽകിയവരുണ്ട് അല്ലാ എന്തെല്ലാം ഏതെല്ലാം വകയാണ് നൽകിയത് എല്ലാം അറിയുന്ന റബ്ബ് നീയാണ് അല്ലാ നാട്ടിലും ഗൾഫിലുമുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട് അല്ലാ പ്രത്യേകിച്ച് ഞങ്ങളെ പ്രവാസികളുണ്ട് അല്ലാ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മദ്ഹറിന്റെ പ്രവർത്തകരുണ്ട് അല്ലാ അല്ലാഹുവേ ഞങ്ങളെ സ്ഥാപനത്തിന് വേണ്ടി അല്ലാഹുവേ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഇവിടെ നടക്കുന്ന നേർച്ചകളിലേക്ക് വേണ്ടി സ്വലാത്തുകളിലേക്ക് വേണ്ടി റൂസുകളിലേക്ക് വേണ്ടി നൽകിയ മുഴുവൻ സദഖകളും നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ തട്ടിക്കളയല്ല അല്ലാ
طيبك الله أبرنا لقنا سمية تمد الله منسل نل عاشي أنقل كردي وچبرنو وربار حلالا يمراد كردي وننا ورند الله نرچ نلقيا ورند الله نلقنا سمية تبر منسل وربار نل نل مراد كردي وچبرنو الله رب إذي لك وربار آد نلقيا ور أدولة نعري نلقيا ور مجو نرچ نلقيا ور مقام لك نرچ نلقنا ور painting in a windy building in the Provartarat in a windy Norman Provartarat in a windy Ustadu Marada Chenevilek Shambatilek Bachanatilek Salatilek Nirvadi Samra Bangladesh Sahai Kunavaranda Allah Life Member I Sahai Kunavaranda Allah Malhur in the Oro Provartana Megalil Vanda Sahai Kaljeda Namodu Nichan Nurivad Pramani Maranda Allah Sadu Kalanda Pava Pataveranda Allah Sadaranakar Pandidan Mar Sadatu الله أنا أستاذ 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 أنا الله فلان لكن جوليل بيشني ولبرند الله اتريو بيرن هاتي لك تري تشايت برند الله مالهرند ربادو برفرتكرند الله ابر جوليل بركة دلغنه الله ستيرادا دلغنه الله راحة دلغنه الله ستابنة تني بس دلغيه ور هذا ولا مجد سهاي انجل دلغيه ور واهن انجل تنن بردل سهاي جبر الله هو ني سهاي غنه الله ني كي بدل الله خائبا كلا الله كدن الله كلام الله جيبه دم نلغل الله وربان بيد الله تبرند الله رب إزدت الله بيد جنغل كمأمر كم نلغنا الله بيد نهاب شمان بري نلغنا الله بيد نهاب شمان استلم نلغنا الله بيد نجا بني تونغي بتشبرند الله جنغل ود برتهم دعاء غند بسويت جيد برند الله مهان برجل بركة غند غلوب ما كي غودغنا الله وربان سهودري سهودري غلوند رب كليانا برايم تيدل كوننا برند الله الله غوي نعمل ود برتهم برنن برند الله نعمل ملو خرين نستابنا تيل بدي كوننا وري باد سهودري غلوند سهودري غلوند الله غوي امير كودم بتيرول لبرند نعمل سيشن ما را امير كودم بتيرول لبرند الله نعمل نور كان كيري مجلس رو برنن برند الله بيد اتين دركت بندم جيرات انا غلني يلوب ما كنه الله سنة جماعة تين كودم بتيري كابين جيبدم يدي كنه الله ببيباهن غير ورشنغلاي ورشنغل ورشنغلاي مكالي لا تبرند الله الله هرين سلعة لك نرشا دلجي ور ربي تين من درشة غري كن ور وربان دعاء غند وسية جيد ور الله هو مهان برجل بركة تونا ور كدي مكالا نلغنا الله ور كدي مكالا نلغنا الله الله هو أدت سلعة لك لك لد تمجيل سلك هذا نادا يا لوم كان تسان دوش غل كادي توفيق دلغنا الله غربني غل كسوق برسوق نلغنا الله سسرنا كلا الله شغنا غل شردي نلغلا الله ما سمت غيا تبرسوا نلغلا الله سوق برسوا نلغنا الله نيربدي سهودري غلي سادة سلوان نبرند الله وربارد نرتش نلغي برند الله يعنى استعبنا تل بديك نكنتي غلند الله أبدي رتشيدا كن ما رند الله ربي خيرهم بركة تمني كود كن الله أو ما مارك دي خديجة تل كبرى رضي الله تعالى عنها عيش بيبي فاطمة بيبي سرب مهدي غل مهان مار سباب غرانغال دل غل الله تامل استاد نسنهي كن نبران نبر الله أبرني خائبا غل الله أبري ملخر لك دل غن سها يغل نيسوي غري كن الله تتي كلا يلا الله يا رب يا الله يعمل مكلا نن كن الله يعمل مكلا سوالي هي غل كن الله يعمل مكلا سوالي هات غل كن الله أبرا بدن تل بروغ دل غل الله حفظ دل غل الله خربيا علمي غل كن الله حفظي غل كن الله أنا سرنا يولا مكلا كن الله ماذا بيدا غل كبريت مولا مكلا كن الله أستاذ مار بريت مولا مكلا كن الله الله هو يولد شوط غل دل كن الله
നീ പൊരുത്തപ്പെടാത്ത മക്കളാക്കല്ല അല്ലാ, മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, മക്കളെ വഴികേടിലാക്കല്ല അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ, ഉയർന്നു കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, ദീനിന്റെ ഖാദിമീങ്ങളായി വളർത്തണേ അല്ലാ, മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ, അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ അല്ലാ, കള്ളക്കേസിൽ കുടുങ്ങിയവർക്ക് നീ രക്ഷ നൽകണേ അല്ലാ, അല്ലാഹുവേ ജയിലിൽ കഴിയുന്നവർക്ക് സലാമത്ത് നൽകണേ അല്ലാ, കളവ് പോയ സാധനങ്ങൾ വസ്തുക്കൾ കൈകളിലേക്ക് തിരിച്ചെത്തിക്കണം അല്ലാ, മറ്റുള്ളവരെ കയ്യിൽ കുടുങ്ങിക്കിടക്കുന്ന സ്വന്തം അവകാശങ്ങളും സ്വത്തുക്കളും പൈസകളും മറ്റു ആഭരണങ്ങളും അല്ലാഹുവേ സ്വന്തം കൈകളിലേക്ക് തിരിച്ചെത്തിക്കണേ അല്ലാ, എല്ലാ കുടുക്കിൽ നിന്നും സലാമത്ത് നൽകണേ അല്ലാ, കണ്ണമാറ കണ്ണിനെ തൊട്ട് കാക്കണേ അല്ലാ, ചതിയമാറ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ, ഫിതനക്കാര ഫിതനയെ തൊട്ട് കാക്കണേ അല്ലാ, വാലിമീങ്ങൾ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, മക്കിരീങ്ങൾ മക്കിറിനെ തൊട്ട് കാക്കണേ അല്ലാ, സാഹിരീങ്ങൾ സഹറുബാത്തിനാക്കണേ അല്ലാ, ഞങ്ങളെ ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ വാഹനങ്ങളും ഞങ്ങളുടെ കുടുംബവും എല്ലാ സഹറിൽ നിന്നും നീ കാക്കണേ യാ സലാം, എല്ലാ സഹറിൽ നിന്നും നീ കാക്കണേ യാ സലാം, എല്ലാ സഹറിൽ നിന്നും നീ കാക്കണേ യാ സലാം, യാ ഹഫീദ് യാ അല്ലാ, എല്ലാ ആഴ്ചയിലും നടക്കുന്ന ബുർദയുടെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് നല്ല മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് നീ കാക്കണേ യാ ഹഫീദ്, എല്ലാ ജപിച്ചയക്കുന്ന മന്ത്രങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണേ അല്ലാ, നിന്റെ ഹഫ്ള് നൽകണേ അല്ലാ, നിന്റെ കാവൽ നൽകണേ അല്ലാ, നിന്റെ കാവലല്ലാതെ ഞങ്ങൾക്കില്ല അല്ലാ, ഞങ്ങളെ സ്ഥാപനങ്ങൾക്കില്ല അല്ലാ, ഞങ്ങളെ മുഹബ്ബീങ്ങൾക്കില്ല അല്ലാ, നിന്റെ കാവൽ വിശാലമാക്കണേ യാ ഹഫീദ്, എല്ലാ സാഹിരീങ്ങളും സിഹറും അവരിലേക്ക് തിരിച്ചയക്കണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ ഞങ്ങൾക്ക് മിത്രങ്ങളാക്കണേ അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ ഞങ്ങൾക്ക് മിത്രങ്ങളാക്കണേ അല്ലാ, അല്ലാഹുവേ സ്ഥാപനത്തോട് ഒരുപാട് കൂറുള്ള മോമിനികളുണ്ട്, ഇതര മത സമുദായ സുഹൃത്തുക്കളുണ്ട്, ഇതിന്റെ അയൽവാസികളുണ്ട്, ഞങ്ങളോട് സഹകരിക്കുന്ന ഒരുപാട് ഒരുപാട് നിയമപാലകരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നിയമവശങ്ങൾ പഠിച്ച് ഞങ്ങൾ സ്ഥാപനത്തിന് വേണ്ടി പല നിലക്കും സഹായിക്കുന്ന ഒരുപാട് മേലാളിമാരുണ്ട്, മുതലാളിമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ, സന്തോഷമുള്ള അന്തരീക്ഷം നിലനിർത്തി തരണേ അല്ലാ, അല്ലാഹുവേ രാജ്യത്തുള്ള ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും മാറ്റി നിർത്തണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ, ഇതര മത സമുദായ സുഹൃത്തുക്കൾ ഒരുമയോടെ ഒന്നിച്ച് ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യ രാജ്യത്ത് സമാധാനം നിലനിർത്തണേ അല്ലാ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സമാധാനമുള്ള ജീവിതം നീ നിലനിർത്തണേ അല്ലാ, ഞങ്ങളാരെയും ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നീ പെടുത്തല്ലേ അല്ലാ, സമാധാന അന്തരീക്ഷം ലോകത്ത് നിലനിർത്തി തരണേ അല്ലാ, അല്ലാഹുവേ പ്രത്യേകിച്ച് ബാംഗ്ലൂരിലും മൈസൂരിലും തുടങ്ങി അങ്ങനെ ഏതെല്ലാം ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടക്കുന്ന മുഴുവൻ അക്രമങ്ങളിൽ നിന്നും എല്ലാ മനുഷ്യരെയും നീ കാക്കണേ അല്ലാ, എല്ലാ മനുഷ്യരെയും നീ കാക്കണേ അല്ലാ, യാ ശാഫിയ അല്ലാ, യാ കാഫിയ അല്ലാ, യാ മുആഫിയ അല്ലാ, ബിയദിക ശിഫായ അല്ലാ, ബിഇറാദതിക ശിഫായ അല്ലാ, ഞങ്ങളിൽ പലരും രോഗികളുണ്ട് അല്ലാ, ഹാർട്ട് സംബന്ധമായി, ലിവർ സംബന്ധമായി, തലച്ചോറ് സംബന്ധമായി, നാഡീ പേശികൾ തളർന്നു കഴിയാതെ ക്ഷീണങ്ങളായി ഛർദികളായി വിട്ടുമാറാത്ത ക്യാൻസറുകൾ, എയ്ഡ്സ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്തമയുടെ തകരാറുള്ളവർ, വെന്റിലേറ്ററിൽ കഴിയുന്നവർ, ഐസിയിൽ കഴിയുന്നവർ, ഇരിക്കാൻ കഴിയാതെ നടക്കാൻ കഴിയാതെ സംസാര ശേഷിയില്ലാതെ ബുദ്ധിമാന്യമങ്ങ വൈകല്യം അപസ്മാര രോഗങ്ങൾ, യാ റബ്ബു യാ അല്ലാ, സ്റ്റോണിന്റെ തകരാറ് കൊണ്ട് വിഷമിക്കുന്നവർ, റബ്ബേ ബൈപാസ് സർജറി, മേജർ ഓപ്പറേഷൻ, മൈനർ ഓപ്പറേഷൻ വിധി എഴുതിയവർ, നിന്റെ അടുക്കലാണ് ശിഫയാ അല്ലാ, ഒരുപാട് രോഗികൾ ഈ സദസ്സിലുണ്ട് അല്ലാ, ഞങ്ങളോട് വിവിധ ഭാഗങ്ങളിൽ മഹാനായ തങ്ങളുടെ ഉസ്താദിന്റെ ചികിത്സയിൽ കഴിഞ്ഞ രോഗികൾ സങ്കടം പറയുന്ന സമയത്ത് അവിടുത്തേക്ക് യാസീനും സൂറത്തുകളും ഓതാൻ ഞങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് അല്ലാ, അവിടുത്തെ മന്ത്രം കൊണ്ട്, അവിടുത്തെ നിർദ്ദേശം കൊണ്ട്, അവിടുത്തെ ഒരു നോട്ടം കൊണ്ട് എത്രയോ ക്യാൻസർ മാറിയത് ഇവിടെ അനുഭവസ്ഥരുണ്ട് അല്ലാ, എയ്ഡ്സ് രോഗിയുടെ എയ്ഡ്സ് മാറിയ അനുഭവം ഇവിടെ രേഖാമൂലം ഈ സ്ഥാപനത്തിലുണ്ട് അല്ലാ, അവിടുത്തെ ജീവിതകാലത്തെ കറാമത്താണ് അതെങ്കിൽ അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള കറാമത്ത് ഈ രോഗികളിലൂടെ നീ കാണിച്ചു തരണേ അല്ലാ, ഈ രോഗികളിലൂടെ കാണിച്ചു തരണേ അല്ലാ, നീ ശാഫിയാണ് അല്ലാ, നീ കാഫിയാണ് അല്ലാ, അവിടുന്ന് ഹയാത്ത് കാലത്ത് മൗത്തിന് ശേഷം എന്റെ ഹളറത്തിൽ വന്ന് സങ്കടം പറഞ്ഞോ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതാ വേവലാതി നിന്നോട് അറിയിക്കുന്നു അല്ലാ, അവിടുത്തെ കറാമത്ത് കൊണ്ട് ഏതെല്ലാം രോഗികൾ
ഏതെല്ലാം ക്യാൻസർ രോഗികൾ എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് അല്ലാ യാ ഷാഫിയ അല്ലാ യാ കാഫിയ അല്ലാ യാ മുആഫിയ അല്ലാ ബിയദിക ശിഫായ അല്ലാ ബിഇറാദതിക ശിഫായ അല്ലാ ഖസീദത്തുൽ ബുർദയുടെ ബർക്കത്ത് കൊണ്ട് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നമ്മളെ മാതാപിതാക്കള് നമ്മളെ ഭാര്യ മക്കള് നമ്മളെ ഭാര്യ മാതാപിതാക്കള് നമ്മളെ കൂട്ടുകുടുംബാദികള് നമ്മളെ ശിഷ്യന്മാർ ഷരീകന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഈ സദസ്സിലാമീ പറയുന്നവർ മദ്ഹറിന്റെ സഹായികള് മദ്ഹറിന്റെ സഹകാരികള് മദ്ഹറിന്റെ അയൽവാസികള് മദ്ഹറിന്റെ അഭ്യുതകാംക്ഷികള് ഇതുമായി പ്രവർത്തിച്ച വളണ്ടിയർമാർ സ്വാഗത സംഘം ഭാരവാഹികള് അവരെ മാതാപിതാക്കള് കുടുംബങ്ങള് അല്ലാഹുവേ ആരെല്ലാം ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ റബ്ബേ സർവരോഗികളെയും നിനക്കറിയാം നീ ശിഫ നൽകണേ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ അവിടുത്തെ ഹയാത്ത് കാലത്ത് രോഗികൾക്ക് കൊടുത്ത സമാധാനം ഈ സമയത്തു നീ നിലനിർത്തണേ അല്ലാ നീ നിലനിർത്തണേ അല്ലാ ഈ സ്ഥാപനത്തിന്റെ കറാമത്തായി നിലനിർത്തണേ അല്ലാ മേജർ ഓപ്പറേഷൻ മൈനർ ഓപ്പറേഷൻ നൽകല്ല അല്ലാ ശരീരം കീറി മുറിക്കുന്ന രോഗം നൽകല്ല അല്ലാ പെട്ടെന്നുള്ള മരണം നൽകല്ല അല്ലാ ഞങ്ങളെ മക്കളെ യത്തീമുകളാക്കല്ല അല്ലാ റബ്ബേ പെട്ടെന്നുള്ള മരണം അപകട മരണം ആക്സിഡന്റ് മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ ശരീരഭാഗം ചിന്തിച്ചതിരി കടക്കുന്ന മരണം നൽകല്ല അല്ലാ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് നിരവധി തവണ മക്ബൂലും മബ്റൂറും മർളിയായ ഹജ്ജും ഉംറ സിയാറത്തിന് തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ ഈ വർഷം ഹജ്ജിന് പോയ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അല്ലാഹുവേ സമാധാനത്തോടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലെത്താൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ അതിന്റെ വഴികളെ നീ സലാമത്താക്കണേ അല്ലാ ഞങ്ങൾ ഉദ്ദേശിച്ച സിയാറത്തും ഞങ്ങൾ ഉദ്ദേശിച്ച ഗൾഫ് യാത്രകളും ഞങ്ങൾ ഉദ്ദേശിച്ച ഹജ്ജും ഉംറയും എളുപ്പം നൽകണേ റഹ്മാനേ അല്ലാഹുവേ കുടുംബജീവിതം വളരെ പ്രയാസപ്പെടുന്നവരുണ്ട് ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അങ്ങനെ പലരും കലഹിക്കുന്ന കുടുംബം അംഗങ്ങളുണ്ട് റബ്ബേ നീ ഐക്യത്തിലാക്കണേ അല്ലാ സലാമത്തിലാക്കണേ അല്ലാ ഭിന്നിക്കാത്ത കുടുംബ ജീവിതത്തിന് തൗഫീഖ് നൽകണേ അല്ലാ കുടുംബ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട് അല്ലാ കഴിഞ്ഞ മജ്ലിസുകളിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടായ പലരും ഇന്ന് ഖബറുകളിലാണ് അല്ലാ അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ജീവിതം കളഞ്ഞവരാണ് അവർ അല്ലാഹുവേ ഈ കൂട്ടത്തിൽ പല ഉപ്പമാരും ഉമ്മമാരും ഭാര്യമാരും ഭർത്താക്കന്മാരും ഉപ്പാപ്പമാരും മാമമാർ മരണപ്പെട്ട് വേർപിരിഞ്ഞ് മണ്ണറയിൽ കഴിയുന്നവരുണ്ട് റഹ്മാനേ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളെ വളർത്താ ഞങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം തരാ ഞങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം തരാ വളരെ കഷ്ടപ്പെട്ടവരാണവർ റബ്ബേ ഞങ്ങളെ ശരീരം വേദനിച്ചപ്പോ ആ വേദനിച്ച ശരീരത്തിന്റെ ഭാഗത്തിരുന്ന് ഇത്രയോ രാത്രി ഞങ്ങൾ കുറക്കൊഴിഞ്ഞവരാണ് റഹ്മാനെ ആ മാതാപിതാക്കൾക്ക് പകരം കൊടുക്കാൻ ദുആല്ലാതെ ഞങ്ങളെ കയ്യിലില്ല റബ്ബേ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ അവരെ നീ ശിക്ഷിക്കല്ല റഹ്മാനെ അവർക്ക് ഖബറിൽ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ എല്ലാം എല്ലാമായ ഞങ്ങൾക്ക് വേണ്ടതുപോലെ ഞങ്ങളെ വളർച്ച ആഗ്രഹിച്ച ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളെ മഹാനായ സയ്യിദവറുകൾ തങ്ങൾ ഉസ്താദവറുകൾ അല്ലാഹുവേ കഴിഞ്ഞ വർഷം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ പറയുകയാണെങ്കിൽ ഞങ്ങളോടൊന്നിച്ച് ഒരുപാട് സന്തോഷം പകർന്നു തന്ന മഹാനവറുകൾ നേരത്തെ ഞങ്ങൾ ഇട്ടേച്ചു പോയി റബ്ബേ നിന്റെ അടുക്കൽ അവര് ഹയാത്തോടെയും ഞങ്ങളടുക്കലും അവർ ഹയാത്തോടെയും ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വാഹിറിൽ കാണാൻ കഴിയാത്ത വിഷമം ഞങ്ങൾക്കുണ്ടെങ്കിലും അവിടുത്തെ മദതൊന്ന് ഞങ്ങൾക്ക് തരണേ അല്ലാ അവിടുത്തെ മദത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നൽകണേ അല്ലാ അവിടുത്തെ മദത് അവരുടെ ഭാര്യയിലും മക്കളിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും നീ തരണം റഹ്മാനേ നിന്റെ ഖളായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു റബ്ബേ
നീ ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ക്ഷമിക്കുന്നു റഹ്മാനെ, അതിനർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഹയാത്ത് കാലത്ത് അവരിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണോ കിട്ടിയത് അത് റബ്ബേ ഞങ്ങളെ മരണം വരെയും നീ നിലനിർത്തി തരണോ റഹ്മാനെ. നീ അവിടുത്തെ എല്ലാ തർബിയത്തിലൂടെയും ഞങ്ങൾക്കത് അറിയിച്ചു തരണം റഹ്മാനെ. അവിടുത്തെ മുഹബ്ബീങ്ങളും അവിടുത്തെ സ്നേഹിക്കുന്നവരും അവിടുത്തെ ഹാദിമീങ്ങളും ജീവിതകാലത്ത് പുഞ്ചിരിക്കുന്ന മുഖമല്ലാതെ മറ്റൊരു മുഖം അവിടുത്തേക്ക് കണ്ടിട്ടില്ല റബ്ബേ. ആ പുഞ്ചിരിക്കുന്ന മുഖം നാളെ സ്വർഗീയ ലോകത്തിലങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് നീ കാണിച്ചു തരണം റഹ്മാനെ, നീ കാണിച്ചു തരണം റഹ്മാനെ. ഭൂമിനീങ്ങൾ വേവലാതി പറയുന്ന സമയത്ത് ഞങ്ങൾ അവിടുത്തേക്ക് വല്ലതും ചെല്ലാനും ഓതാനും പറയാറുണ്ട്. അവിടുത്തെ ഒരു മദത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നീ ആ ഒരു മദത് നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാ. അവിടുന്ന് ഹയാത്ത് കാലത്തും മദഹറിന്റെ വളർച്ചക്ക് എന്തെല്ലാം ഹൈറായത് കണ്ടിട്ടുണ്ടോ അതെല്ലാം സാധുക്കളായ ഹാദിമീങ്ങളായ ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ബിൽഡിംഗ് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ കോളേജ് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം ഇവിടെ ആവശ്യമുണ്ട്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും താമസിക്കാനുള്ള ബിൽഡിംഗ് ആവശ്യമുണ്ട്. ഞങ്ങളെ കയ്യിലൊന്നുമില്ല റഹ്മാനെ, നിന്റെ ഖജനാവ് വലുതാണ് റഹ്മാനെ. നീ അതിൽ നിന്ന് എത്ര കൊടുത്താലും നിനക്കൊരു കുറവും വരില്ല. മഹാനവറകളെ ഹയാത്ത് കാലത്ത് അവിടുത്തോട് ഞങ്ങൾ സങ്കടം പറഞ്ഞാൽ അത് പരിഹരിച്ച് തരാറുണ്ട്. ഞങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴുള്ളൊരു സമാധാനമില്ലെങ്കിലും ഈ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് വേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ പൊന്തേടുന്ന ബിൽഡിങ്ങുകളുണ്ട്. നീ അത് ഞങ്ങൾക്ക് എളുപ്പത്തിൽ നീ ഉദ്ദേശിച്ച നിന്റെ അടിമകളിലൂടെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണോ റഹ്മാനെ, നീ എത്തിച്ചു തരണോ റഹ്മാനെ. നീ നിഅമത്ത് കൊടുത്തവരിലൂടെ ഞങ്ങൾക്ക് അതിന്റെ വഴികൾ നീ തെളിയിച്ചു തരണോ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من عنده تفرقا معصوما. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لآبائنا وأمهاتنا وأساتذتنا يا غافر المذنبين. ارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلاة جلي പിരിയുന്നതിനു മുൻപ് ഈ പരിവാടി ഓൺലൈനിലൂടെ കാണുന്ന നിരവധി ഗൾഫിലുള്ള പ്രവർത്തകന്മാർ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, തൊട്ടടുത്ത വർഷം അധ്യയന വർഷം തുടങ്ങുമ്പോഴേക്ക് നമുക്കിവിടെ ദേവ കോളേജിന്റെ ബിൽഡിംഗ് അതുപോലെ തന്നെ വനിത നമ്മുടെ കോളേജിന്റെ ബിൽഡിംഗിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പരമാവധി ആ വിഷയത്തിലേക്ക് സഹായങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തകന്മാർ പ്രവാസികൾ ആർക്കെയുണ്ടോ ഇൻഷാ അല്ലാഹ് ഈ ഒരു മെസ്സേജ് അതിലേക്ക് എത്തിക്കണമെന്നും പരമാവധി സഹായങ്ങൾ മുലഹറിന് വേണ്ടി ചെയ്യണമെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സ്ഥാപനങ്ങളെ സഹായിച്ച മുഴുവൻ ആൾക്കാർക്കും അല്ലാഹു അതിന്റെ സഹായം നിലനിർത്തി തരുമാറാവട്ടെ. ഈ പരിപാടി ഓൺലൈനിലൂടെ വിവിധ ലോകത്തിന്റെ ഭാഗങ്ങളിൽ എത്തിച്ച മുഴുവൻ പ്രവർത്തകർക്കും, ഇത് ഓപ്പറേറ്റ് ചെയ്തവർക്കും, ഇതിന്റെ പ്രവർത്തകർമാർക്കും, വോളണ്ടിയർമാർക്കും, സ്വാഗത സംഘം ഭാരവാഹികൾ എല്ലാവർക്കും അല്ലാഹു തആല